Hello everyone! Welcome to Travel with Shruda's Cooking Lab. This is not a cooking channel. So, today I am going to share kachori recipe. Okay, kachori is a North Indian dish. But still, we will eat it. അപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് എങ്ങനെയാണ് നമ്മൾ കടയിലേക്ക് പോവുക ഈ കച്ചോറിയൊക്കെ ട്രസ്റ്റ് ചെയ്ത് കഴിക്കുക അല്ലേ സോ ദാറ്റ്സ് വൈ ഐ ആം ഷെയറിങ് കച്ചോറി റെസിപ്പി ടുഡേ ഓക്കെ സോ ലെറ്റ്സ് സീ അപ്പോൾ ഈ റെസിപ്പി ഞാൻ രണ്ട് പാർട്ടിലാണ് കേട്ടോ കാണിക്കാൻ പോണത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് ഡോ ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടി എന്താ വേണ്ടത് വെച്ചാൽ നമ്മൾ ഒരു നാല് പേരുടെ ഒക്കെ അഞ്ച് പേരുടെ ഫാമിലി ആണെങ്കിൽ ഒരു രണ്ട് ബൗൾ ഓഫ് മൈദ എടുക്കണം ഓക്കെ സോ ദിസ് ഈസ് മൈദ ദെൻ ദ നെക്സ്റ്റ് തിങ് ഈസ് മൈദ ഇല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ആയാലും കുഴപ്പമില്ല പിന്നെ നമ്മൾ വൺ ടേബിൾ സ്പൂൺ ഓഫ് റവ എടുക്കണം അതുകൂടാതെ നമുക്ക് ബട്ടർ എടുക്കണം വൺ ടേബിൾ സ്പൂൺ ഓഫ് ബട്ടർ അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോണത് ഈ മൈദയിൽ ഞാൻ വൺ ടേബിൾ സ്പൂൺ ഓഫ് റവ മിക്സ് ചെയ്യണം ഓക്കെ അപ്പോൾ റവ മിക്സ് ചെയ്തു അതിൻ്റെ മുകളിൽ നമ്മൾ ഉപ്പ് എങ്ങനെയാണ് മറന്നു പോയത് ഉപ്പല്ലേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏത് റെസിപ്പിയിലായാലും അപ്പോൾ ഉപ്പ് ഇടണം നമുക്കിതിൽ അതാണ് വൺ ടീസ്പൂൺ ഓഫ് ഉപ്പ് വൺ ആണെങ്കിലും കുറച്ചായാലും ഹാഫ് ടീസ്പൂൺ ഓഫ് ഉപ്പ് നമ്മളുടെ താല്പര്യം അനുസരിച്ച് നമ്മൾ ഇടുക ഓക്കെ സോ ഞാനും കുറച്ചിടുള്ളൂ എന്താ വെച്ചാൽ ഇങ്ങനെ ഉപ്പ് കുറച്ചിട്ടാൽ നല്ലത് നമുക്ക് വേണമെങ്കിൽ കൂട്ടാൻ പറ്റും പക്ഷെ കുറയ്ക്കാൻ പറ്റില്ല പിന്നെ എന്താണ് പിന്നെ നമ്മളുടെ ബട്ടറോ ഗീയോ എല്ലാം വൺ ടേബിൾ സ്പൂൺ ഓക്കെ എന്നിട്ട് നമ്മൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സ്റ്റിർ ചെയ്യുക ഇനി നമുക്ക് മാവ് ഉണ്ടാക്കണമെങ്കിൽ വെള്ളം ആവശ്യമാണ് സോ നമ്മൾ ഇതിൽ വെള്ളം ആഡ് ചെയ്ത് മാവ് ഉണ്ടാക്കാൻ പോവാണ് റൊട്ടി മാവ് പോലെ തന്നെ നമുക്ക് കുഴക്കേണ്ടത് ചെയ്തു സോ വെള്ളം ഒഴിക്കുക കുഴക്കുക ഓക്കെ നന്നായി കുഴച്ചെടുക്കുക ഇത് ഞാൻ പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല ചെയ്യണേ ഞാൻ എങ്ങനെയാണ് ഡെയിലി ചെയ്യുക എങ്ങനെയാണ് ഉണ്ടാക്കുക അതുപോലെ തന്നെയാണ് ചെയ്യണേ അപ്പം ഞാനിതിലൊരു തുള്ളി ഓയിൽ തുള്ളി ഓയിൽ ഇട്ടുണ്ടായിരുന്നു ഈ ഡോ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് പിന്നെ എന്താണ് പിന്നെ ഇത് നമുക്കൊരു 20 മിനിറ്റ് ഇനി ഇങ്ങനെ വയ്ക്കാം അടിച്ചു വയ്ക്കാം അതിന് നല്ലൊരു സ്മൂത്ത് ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഓക്കെ സോ വി ഹാവ് ടു വെയിറ്റ് ടിൽ 20 മിനിറ്റ്സ് ഓക്കെ അപ്പോൾ ഇതിപ്പോൾ സെക്കൻഡ് പാർട്ടാണ് കച്ചോറി റെസിപ്പിയുടെ അതിൽ ഞാൻ കാണിക്കാൻ പോണത് കച്ചോറിയുടെ ഉള്ളിലത്തെ മസാല ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ആലു കച്ചോറിയാണ് സോ ആലു കച്ചോറിയുടെ മസാല എങ്ങനെ ഉണ്ടാക്കുക വെച്ചെങ്കിൽ അതിൽ വേണ്ടത് ക്യൂമിൻ സീഡ്സ് അതുപോലെ ജീരകം ഫെനൽ സീഡ്സ് നമ്മളുടെ സോംഫ് പിന്നെ ടർമറിക് പൗഡർ ഗരം മസാല നമ്മളുടെ ഇതിനെന്താ പറയുക കായം അസുഫട്ടിട പിന്നെ നമ്മളുടെ കൊറിയാണ്ടർ പൗഡർ അതല്ലാതെ നമ്മളുടെ ഗ്രീൻ ചില്ലി രണ്ട് ഗ്രീൻ ചില്ലി എടുത്താലും കുഴപ്പമില്ല പിന്നെ കുറച്ച് ജിഞ്ചർ പിന്നെ നമ്മളുടെ റെഡ് ചില്ലി പൗഡർ ഓക്കെ അതുകൂടാതെ നമുക്ക് വേണ്ടത് നന്നായി സ്മാഷ് ചെയ്ത രണ്ട് പൊട്ടാറ്റോ ഓക്കെ അപ്പൊ ഞാനിപ്പോ ഇതിലിടാൻ പോണത് ജീരകം നമ്മളുടെ കൊറിയാണ്ടർ പൗഡർ നല്ല മസാലയും കൂടെ ഇട്ട കുഴപ്പമൊന്നുമില്ല നമ്മളുടെ ഹിങ് പിന്നെ ടർമറിക് പൗഡർ നമ്മളുടെ ഇഞ്ചി ഇനി നമുക്ക് ഇടേണ്ടത് റെഡ് ചില്ലി പൗഡർ നമ്മളതിൽ ഒന്ന് ഈ ഉരുളക്കിഞ്ഞത് കരിയാതെ നോക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ
നന്നായി ഒന്ന് ഈ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ ഈ മസാല ഒന്ന് നന്നായി ഉടച്ചു കൊടുക്കുക. ഇനി നമ്മൾ ലാസ്റ്റ് ബാക്കി ഉണ്ടായിരുന്നത് ഗരം മസാല ആയിരുന്നു. സോ ഗരം മസാല നമ്മൾ ലാസ്റ്റ് ആണ് ഇടുന്നത്, അല്ലെങ്കിൽ കുറച്ച് ഒരു കക്കിനെ ഒരു ടേസ്റ്റ് ഒക്കെ വരും. സോ നമ്മൾ ഗരം മസാല ലാസ്റ്റിൽ ഇട്ട് കുറച്ചുകൂടി നേരം നമ്മൾ ഈ മിക്സർ വെക്കും. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അല്ലെങ്കിൽ കച്ചോരി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തോന്നും അയ്യോ ഭയങ്കര പണിയായിരിക്കും കച്ചോരി സമോസ ഒക്കെ, പക്ഷെ അതിൻ്റെ ഈസി വേ ഉണ്ട്. ഈസി വേ എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ട്രൈ ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടാനൊന്നും മറക്കരുത്. ആവശ്യത്തിന് ഉപ്പ് ഇടുക. നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യുക എന്ന് വെച്ചാൽ, നമ്മൾ മാവിൽ ഉപ്പിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് ഇടുക. അപ്പൊ ഞാനിപ്പോ ഇനി കച്ചോരിയുടെ ഔട്ടർ കവറിങ് ഉണ്ടാവുമല്ലോ, അതുണ്ടാക്കാൻ പോവാണ്. സോ നമുക്ക് ഒരു ഉരുള എന്ന് പറഞ്ഞാൽ ഇത്രയെങ്കിലും എടുക്കണം. ഓക്കെ, വലിയൊരു ഉരുള എടുക്കണം. എന്താ വെച്ചെങ്കിൽ കച്ചോരി എന്ന് പറഞ്ഞാൽ ഇത്രയും സൈസ് ഉണ്ടല്ലോ. സോ ഇത്രയെങ്കിലും ഒരു ഉരുള എടുക്കുക. നന്നായി ഒന്ന് റൗണ്ട് ചെയ്യുക. എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ റൊട്ടി പറത്തനെ പോലെ തന്നെ ഭയങ്കര തിന്നാവരുത്, ഭയങ്കര തിക്കും ആവരുത്. ഉണ്ടാക്കാൻ ഒരു ഈസി ആയിരിക്കണം. ആ ഇത്ര മതിയാവും. ഞാൻ എല്ലാ മാവും എന്താ പറയാ റൊട്ടി റൊട്ടി ഫോമിൽ ചെയ്ത് വെക്കുകയാണ്. എന്താ വെച്ചാൽ പിന്നെ നമുക്ക് ഈസിയാണ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാം നിറച്ച് വെച്ചിട്ട് പിന്നെ എണ്ണയിലിടുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാം കൂടി പിന്നെ എണ്ണയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതായിരിക്കും ഈസി. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോണത് ഈ മിക്സ്ചർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇടുക. ഭയങ്കരമായിട്ട് ഫുള്ളാക്കരുത്, ഫുള്ളാക്കി കഴിഞ്ഞാൽ അത് പൊട്ടും. സോ കുറച്ചങ്ങോട്ട് എടുത്ത് നമ്മളുടെ സാരിയുടെ ഫ്ലീറ്റ്സ് ഉണ്ടാവില്ലേ അതുപോലെ ഇങ്ങനെ ഇതാ കണ്ടോ, ശരിക്കും നമ്മളുടെ സാരിയുടെ ഫ്ലീറ്റ്സ് എടുക്കുന്ന പോലെ തന്നെ കച്ചോരിയുടെ മാവും. എന്നിട്ട് ലാസ്റ്റ് ഇത് കണ്ടോ ഇങ്ങനെ എടുത്തിട്ട് ഒരു ട്വിസ്റ്റ് അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ആട്ടമാവ് മുകളിൽ നിന്ന് ഇങ്ങനെ എടുക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഫോമിലാണ് ഇത്. അപ്പോൾ നമുക്ക് നന്നായി ഒന്ന് ഷേപ്പ് കൊടുക്കണം ചെയ്യ. ഒന്ന് അതിന് നല്ലൊരു ഷേപ്പ് കൊടുക്കുക. ഉണ്ടോ കച്ചോരി പോലെ ഉണ്ടോ? അപ്പോൾ ഇതാ നമ്മളിങ്ങനെ കച്ചോരിയൊക്കെ ഉണ്ടാക്കി വെച്ചു. ഇനി നമ്മുടെ നന്നായി എണ്ണ ചൂടായിട്ടുണ്ട്. സോ കച്ചോരി അതിലേക്ക് ഇടേണ്ടതായിരിക്കും. പിന്നെ എന്താ എണ്ണ ചൂടാതെ ഇടരുത്, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകുന്ന അറിയാമല്ലോ. സോ നന്നായി ചൂടായിട്ട് ഇടാൻ പാടുള്ളൂ. ഒരു ബ്രൗണിഷ് കളർ ആവണ വരെ എണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്ക് നല്ല ക്രിസ്പി കച്ചോരി ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ശരിക്കും നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരികയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കച്ചോരി ഉണ്ടാക്കി തന്നാ വാ, നല്ല ഒരു ഡിലീഷ്യസ് റെസിപ്പി ആയിരിക്കും, അവർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ നമ്മളുടെ വീട്ടിൽ കേരള സൈഡിലൊക്കെ ഇത് ഉണ്ടാക്കാത്ത ഒരു ഡിഷാണ്. റെസ്റ്റോറൻറ്റ്സിലും ഹോട്ടലുകളിലും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടാവും, ബട്ട് വീട്ടിൽ ഉണ്ടാക്കുന്നത് കുറച്ച് കുറവാണ്. സോ ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ്, വേഗം ഉണ്ടാക്കാൻ പറ്റും, അധികം നമുക്ക് അൾക്കടയിൽ സമയം ചെലവാക്കണ്ട. അപ്പോൾ എന്തായാലും അമ്മമാരായാലും അച്ഛന്മാരായാലും ഉണ്ടാക്കി നോക്കുക, ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. സോ ട്രൈ ചെയ്യാം. പിന്നെ ഇതാ കച്ചോരിയുടെ നടുവേല് നല്ല മിളക്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സോസ്. വാ, നല്ലൊരു കോമ്പിനേഷനാണ്. സോ ഇന്നത്തെ നിങ്ങൾക്ക് ഡിഷ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടായിച്ചിങ്ങ് നിങ്ങൾക്കറിയാം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ടിൽ ദി നെക്സ്റ്റ് വീഡിയോ കംസ്, ദിസ് ഇസ് ശ്രുതി സൈനിങ് ഓഫ്. ബൈ.